ഡെസിയുടെ അടുത്തൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇന്നലെ വാങ്ങിച്ചതായിരുന്നു. സംഭവം വരുന്നുള്ള ഒരു പവർ ബാങ്ക് ആണ്, സാംസങ്ങിൻ്റെ പവർ ബാങ്ക് ആണ്. 10,000 mAh കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, തീർച്ചയായിട്ടും എനിക്കത് 3 മൊബൈൽ വരെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് പവർഫുള്ളാണ്, ഡിസൈനും വളരെ കോമ്പാക്റ്റ് ആണ്. നമുക്ക് ഇന്നൊക്കെ തന്നെ കാണാൻ പറ്റും, വളരെ കോമ്പാക്റ്റ് ഡിസൈനാണ്. ഇത് ഒരു മൊബൈലിൻ്റെ അത്രേ ഉള്ളൂ, പിന്നെ സുഖമായിട്ട് നമ്മുടെ പോക്കറ്റ് ക്യാരി ചെയ്ത് പോകാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആണുങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാം. കാരണം ഞാൻ യൂസ് ചെയ്തെന്ന് പറയുന്നത് ആൾ വളരെ സ്ട്രോങ് ആണ്, പവർഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് ഡീറ്റെയിൽസിൻ്റെ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡീറ്റെയിൽസ് ഇതിൻ്റെ ബോട്ടം സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആകുമ്പോൾ എനിക്കറിയാൻ വയ്യ. അതുപോലെ തന്നെ ഇതൊരു മൈക്രോ, ഇതൊരു മൈക്രോ യു എസ് ബി, ഇതിൻ്റെ ചാർജിങ് പോർട്ടാണ്. മൈക്രോ സി ടൈപ്പ് അല്ല, മൈക്രോ യു എസ് ബി ടൈപ്പ് ആണ്. ഇതിൻ്റെ 4 ഇൻഡിക്കേറ്റർ ഉണ്ട്. കണക്ട് തോന്നുന്നുണ്ടല്ലേ, ഓക്കെ. 4 ഇൻഡിക്കേറ്റർ ഉള്ളത്, 4 ഇൻഡിക്കേറ്ററും ആണ് ഇതിൻ്റെ പവർ കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് മറ്റുള്ള പവർ ബാങ്കിനെ പോലെ തന്നെയാണ്. 4 x 10 = 100%. 3 75 അല്ലെങ്കിൽ 60-70%, 50%. ലാസ്റ്റ് 1 വെക്കുകയാണെങ്കിൽ ഡീലറും 20% റേറ്റിംഗ് വാങ്ങിച്ചിരിക്കുന്നത്. പവർ ബാങ്ക് വാങ്ങാൻ കോസ്റ്റ് ഇത് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും 45 dirhams ആയിട്ടുള്ളൂ. സോ ഇത്ര കോസ്റ്റ്ലി അല്ല, ചീപ്പാണ്. നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം. എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പവർ ബാങ്ക്. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു. നല്ല റിവ്യൂസുമായിട്ട് അടുത്തൊരു എല്ലാവർക്കും ബൈ.